ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡുമായിട്ടാണ്. അതിനു മുമ്പായിട്ട് എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം വിഷസ്. അപ്പോൾ ഞാൻ ഇന്ന് ഓണത്തിന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു വെറൈറ്റി തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ക്യാരറ്റും ബീട്രൂട്ടും വെച്ചിട്ടാണ് തോരൻ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഓണത്തിനും വിഷുവിനും സദ്യക്കെല്ലാം ക്യാബേജ് തോരനാണ് എല്ലാവരും ഉണ്ടാക്കാറല്ലേ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു തോരൻ്റെ റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ പാനെടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ആഡ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളെ കടുക്കൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 3 വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ ഒരു 4-5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റും ബീട്രൂട്ടും ചേർക്കാം. ഇതാ ഇതുപോലത്തെ നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞിട്ടുള്ളത്. ഇതേപോലെ തന്നെ നിങ്ങൾ അരിഞ്ഞെടുക്കുക. ആദ്യം നമുക്ക് ക്യാരറ്റ് ചേർത്തിട്ട് ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം മാത്രം ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് എല്ലാം ഓയിലൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ക്യാരറ്റ് നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇതപ്പോൾ ഇത് 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഏകദേശം 1/2 ആയിട്ട് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കുമ്പോൾ ഇവിടെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വയ്ക്കാതെ തന്നെ ഒന്ന് വഴറ്റി ഇതൊന്ന് ഡ്രൈ ആക്കിയെടുക്കണം. കാരണം ചെറുതായിട്ട് വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫൈനലായിട്ട് കുറച്ച് തേങ്ങ ചെരുവതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്രയുള്ളൂ ക്യാരറ്റ് ബീട്രൂട്ട് തോരൻ്റെ പണി. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ ആഡ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.